ഗൾഫിൽ സാരി ഉടുക്കാനായി പെൺകുട്ടികൾ നെട്ടോട്ടമോടുന്നു ഓണാഘോഷങ്ങളിൽ കൂട്ടുകാരെയും വീട്ടുകാരെയും ഞെട്ടിക്കാനായി സ്റ്റൈലിൽ സാരി ഉടുക്കാൻ പണവുമായി ബ്യൂട്ടി പാർലറുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുകയാണ് മലയാളി മംഗമാർ മോഹം കരച്ചിലായി സാരി വാങ്ങിയവർ ഉടുക്കാനറിയാതെ വട്ടം കറങ്ങിയപ്പോഴാണ് ബ്യൂട്ടീഷ്യന്മാരുടെ സഹായഹസ്തം നീണ്ടത് കണ്ണെഴുതാനും മുഖം മിനുക്കാനും ബ്യൂട്ടീഷ്യന്മാരെ സമീപിച്ചിരുന്നവർ സാരി ഉടുക്കാനും എത്തിത്തുടങ്ങി ഗൾഫിൽ ജനിച്ചു വളർന്ന പെൺകുട്ടികളാണ് ഇങ്ങനെ എത്തുന്നവരിൽ ഏറെയും വിശേഷാവസരങ്ങളിൽ സുന്ദരിയാവാൻ വീട്ടമ്മമാരും ലേഡീസ് സലൂണിനെ ആശ്രയിക്കുന്നു മരുഭൂമിയിൽ സാരി തരംഗം ആഞ്ഞടിച്ചതോടെ ബ്യൂട്ടീഷ്യൻ അജിതയ്ക്ക് തിരക്കോട് തിരക്ക് ഇവിടെ ഓണം വിഷു അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവിടുത്തെ കുട്ടികൾ സാരി ഉടുക്കാനായിട്ട് ഇവിടെ വരുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല അവരിവിടെ വരും നമ്മളത് നല്ലപോലെ ഉടുപ്പിച്ച് കൊടുത്തു വിടണം പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിയുന്നില്ലല്ലോ ഓണം കഴിഞ്ഞ് ക്രിസ്മസ് വരെ ഓണം തന്നെ സെലിബ്രേഷൻ വരും അതിൻ്റെ ഓരോ ഭാഗമായിട്ട് വീണ്ടും വീണ്ടും സാരി ഉടുക്കലും ഫംഗ്ഷനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇഷ്ടംപോലെ കുട്ടികൾ വരാറുണ്ട് എപ്പോഴും ബിസി ആയിരിക്കും സാരി ഉടുപ്പിക്കാൻ 1000 രൂപയോളം വരും മുഖം മിനുക്കാനാകട്ടെ ചെലവ് ഇരട്ടിയോളവും ആദ്യമായി സാരി ചുറ്റി അണിഞ്ഞൊരുങ്ങിയ ത്രില്ലിലാണ് പ്ലസ് ടു വിദ്യാർത്ഥിനി കാജൽ ജോയ് നമ്മള് കേരളത്തിലെ ആൾക്കാരാണല്ലോ എന്തായാലും അപ്പൊ നമ്മൾ എന്തായാലും സാരി ഉടുക്കണം അത് ഉടുക്കാൻ അറിഞ്ഞിരിക്കണം ഇനി എന്തായാലും പഠിക്കണം ഭയങ്കര ഇഷ്ടമാണ് സാരി ഒക്കെ ഉടുക്കാൻ ഡയാനിയും അശ്വതിയും സിനിയുമെല്ലാം ഓണം കെങ്കേമമാക്കാൻ കേരളീയ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങാൻ എത്തിയവരാണ് ഓണവും ക്രിസ്മസും പെരുന്നാളും വിഷുവുമെല്ലാം ചിട്ടവട്ടങ്ങളോടെ ആഘോഷിക്കുന്ന ഗൾഫ് മലയാളികൾ പണം കൊടുത്തായാലും വേഷവിധാനത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ വെമ്പുന്നതിൽ കേരളീയർക്കും ആശ്വസിക്കാം പൂവിളിൽ പൂവിളിൽ പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണ തുമ്പി ഈ പൂവണിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി ഓണാഘോഷങ്ങളിലേക്ക് കൊട്ടിക്കേറുകയാണ് ദലേ എന്ന സാംസ്കാരിക സംഘടനയിലെ കലാകാരന്മാർ യു എയിലെ ഓണാഘോഷങ്ങളിലെ പഞ്ചാരിമേളം ശിങ്കാരിമേളം കോൽക്കളി എന്നിവയിൽ ദലയിലെ കലാകാരന്മാരാണ് മുന്നിട്ട് നിൽക്കുന്നത് മരുഭൂമിയിൽ മേളപ്പെരുമഴ തീർക്കുന്ന ഈ പെൺകുട്ടിമാർ യു എയിലെ ഏതൊരു ആഘോഷത്തിന്റെയും മുന്നിലുണ്ട് സാംസ്കാരിക സംഘടനയായ ദലയുടെ വനിതാ വിഭാഗമാണിത് മേളപ്പെരുക്കങ്ങളുടെ അമരത്ത് MBA വിദ്യാർത്ഥിനി അശ്വതി അപ്പുക്കുട്ടൻ വിദ്യാർത്ഥികളും ജോലിക്കാരും വീട്ടമ്മമാരുമെല്ലാം ഈ 14-അംഗ സംഘത്തിലുണ്ട് കണ്ണൂർ മാട്ടൂൾ സ്വദേശി ഷൈജുവിന്റെ 2 മാസത്തെ ശിക്ഷണത്തിനൊടുവിലായിരുന്നു അരങ്ങേറ്റം ആക്ച്വലി വെറൈറ്റി ഓഫ് ഏജിലുള്ള ആൾക്കാരാണ് ആക്ച്വലി ഞങ്ങളോട് ജോയിൻ ചെയ്തത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇൻട്രസ്റ്റ് ആണ് കംപ്ലീറ്റ്ലി എല്ലാവരും സ്വന്തമായി ഇഷ്ടപ്പെട്ട് അതായത് സമയമില്ലാതെ പോലും എല്ലാവരും വർക്ക് ചെയ്യുന്നത് അറൌണ്ട് 7:30-8 ആണെങ്കിലും ഞങ്ങൾ 8:30 ആകുമ്പോൾ ഇവിടെ കൂടും പ്രാക്ടീസ് ചെയ്യും റെഗുലർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ബേസിക്കലി ആ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ സമയം കണ്ടെത്തി ഞങ്ങൾ ആക്ച്വലി വരാണ് ത്തിന്റെ ഈ താളം മധ്യപൂർവദേശത്ത് ഇതാദ്യം സ്ത്രീരത്നങ്ങൾ രംഗത്തെത്തി എന്ന് കരുതി മേളത്തിലെ പുരുഷമേന്മയ്ക്ക് ഒട്ടും കുറവില്ല പഞ്ചാരി മേളത്തിൽ തകർക്കുകയാണ് തൃശൂർ അന്നദര സ്വദേശി അധീഷിന്റെ നേതൃത്വത്തിലുള്ള 17-അംഗ സംഘം ആദ്യമായി ചണ്ടമേളം പരിചയപ്പെടുത്തിയത് ദലയാണ് 20 വർഷം മുൻപ് പ്രവാസി ഇന്ത്യക്കാരുടെ ആഘോഷത്തിന്റെ താളം മുറുകുന്നത് 22-അംഗ സംഘത്തിന്റെ പ്രകടനത്തിലൂടെ ഓണവും വിഷുവും ക്രിസ്മസും പെരുന്നാളും എന്നുവേണ്ട ആഘോഷ സീസണായാൽ ഇവർക്ക് തിരക്കോട് തിരക്ക്
പഞ്ചവാദ്യവും ശിങ്കാരിമേളവും പാഞ്ചാരിമേളവുമായി വേദിയിൽ നിന്ന് വേദിയിലേക്ക്. ശ്രീ കേരളത്തിന്റെ തനതായിട്ടുള്ള പരമ്പരാ കലാ രൂപങ്ങളെ തനിമ നഷ്ടപ്പെടാതെ യു എയിലെ മലയാളികളുടെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് കഴിഞ്ഞ കുറെ കാലമായി നിലയേറ്റെടുത്തിരിക്കുന്നത്. അത് ചെണ്ടമേളമായാലും വനിതകളുടെ ശിങ്കാരിമേളമായാലും ഇപ്പൊ അടുത്ത കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ തുടങ്ങിയ കൊച്ചുകുട്ടികളുടെ ശിങ്കാരിമേളമായാലും നൊസ്റ്റാൾജിക് ഫീലിംഗോടുകൂടെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കലാരൂപങ്ങളും തനിമയോടുകൂടെ അവതരിപ്പിക്കുവാനാണ് പല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശിങ്കാരിമേളത്തിൽ കുട്ടിസംഘവുമുണ്ട് തലയ്ക്ക്. 11 വയസ്സിന് താഴെയുള്ള 6 വിദ്യാർത്ഥികളാണ് മുൻനിരയിൽ. 7 വയസ്സുകാരി കീർത്തനയാണ് സംഘത്തിലെ ബേബി. തെയ്യം, കാവടി, കാളി, പുലിക്കളി, കുമ്മാട്ടി, കരകാട്ടം, കരിങ്കാളി, മൂക്കൻചാത്തൻ തുടങ്ങി അന്യം നിന്നുപോകുന്ന നാടൻ കലകളെയാണ് പ്രവാസി മലയാളികൾക്കായി ദല കാഴ്ചവെക്കുന്നത്. ആഘോഷക്കാലമായതോടെ ഇവയെല്ലാം പൊടിതട്ടി മിനുക്കുന്ന ജോലികളും ഇവിടെ പുരോഗമിക്കുന്നു. സംഘടന എപ്പോഴും വളരെ സജീവതയോടുകൂടി നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇതുവരെ ഞങ്ങളാൽ കഴിയുന്നത് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ 31 വർഷം പിന്നിട്ടു ഞങ്ങൾ. 32 വർഷത്തിലാണ് ഞങ്ങളെ കഴിയുന്ന എല്ലാ മേഖലകളിലും, അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ബ്ലഡ് ഡൊണേഷൻ തുടങ്ങി, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ, കേരളോത്സവം, ഞങ്ങളെ വാർഷികം തുടങ്ങി ഒട്ടേറെ പരിപാടി, ദൈനംദിന പ്രവർത്തനങ്ങളിലും ഞങ്ങൾ എന്നും ഈ കാണുന്ന ഈ ടീമൊക്കെ എന്നും ദലയിൽ വരികയും ഞങ്ങൾ സമ്മേളിക്കുകയും കുശലം പറയലും ഞങ്ങളുടെ ഇനി ഞങ്ങൾക്ക് വിശ്രമമില്ലാത്ത രാവുകളാണ് ശരിക്കും പറയാം. അത് പകലെല്ലാം അധ്വാനം കഴിഞ്ഞ് വന്ന് രാത്രി ഞങ്ങൾ ഓരോരുത്തരും കാവടിയാലും ചെണ്ട ഇതൊക്കെ ഞങ്ങൾ ടൈറ്റ് ചെയ്ത് മുറിക്കും. ഒരുപാട് അധ്വാനത്തിന്റെ ഭാഗമാണ്. കോൽക്കളിയും ദഫ്മുട്ടും ഒപ്പനയും മാർഗംകളിയും കൂടി കൊണ്ടുവന്ന് മതസൗഹാർദ്ദത്തിന്റെ മാറ്റുകൂട്ടി ദല. കണ്ണൂർ സ്വദേശി ഇസ്മായിലാണ് കോൽക്കളി പരിശീലിപ്പിച്ചത്. സംഘത്തലവൻ അൻവറിന്റെ നേതൃത്വത്തിലുള്ള കോൽക്കളി സംഘവും കൊട്ടിക്കയറുകയാണ് വേദികളിൽ നിന്ന് വേദികളിലേക്ക്. ഗേൾസ് ദിസ് വീക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ ഗേൾസ് ദിസ് വീക്ക്, പോസ്റ്റ് ബോക്സ് 50268, ദുബായ് മീഡിയ സിറ്റി, UAE. ഫാക്സ് 04 426 4646. ഇമെയിൽ MMTV@gmail.com.